35 വർഷമായി സ്വന്തം വാഹനത്തിൽ എല്ലാ ചെലവും സ്വയം വഹിച്ച് സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തും ഓടിയെത്തുന്ന സുരേഷ് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയത് വെറുതെയല്ല. പെട്രോൾ കാശ് പോലും കിട്ടാതെ, കൊടുത്താലും വാങ്ങാൻ നിൽക്കാതെ ഒരു ചെറു ചിരി സമ്മാനിച്ച് വാവ സുരേഷ് പാമ്പിനെയും ചാക്കിലാക്കി മടങ്ങുന്നത് നോക്കി നിൽക്കാറുണ്ട് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ. ഏറ്റവും ഒടുവിൽ 2020 ഫെബ്രുവരിയിലാണ് വാവയ്ക്ക് അണലിയുടെ കടിയേറ്റത്. ശംഖുവരനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്ന് വാവ സുരേഷ് പറയും. കാരണം ആഴത്തിലുള്ള മുറിവുകളോ വലിയ വേദനയോ ഒന്നും ഉണ്ടാവില്ല. വിഷം ഉള്ളിലെത്തി കാഴ്ച മറിയുമ്പോഴായിരിക്കും കടിയേറ്റത് അറിയുന്നത് തന്നെ. അങ്ങനെ 300-ലേറെ തവണ പാമ്പുകടിയേറ്റിട്ടുണ്ട് വാവ സുരേഷിന്. മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ബോധമറ്റ് കിടക്കുന്നതെന്നും വാവയ്ക്ക് പുതുമയല്ല. മലയാളികളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം വാവയും ഉയർത്തുവഴുന്നേറ്റ് വരികയാണ് പതിവ്. എന്നാൽ കോട്ടയത്ത് അപകടം നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് വാവ സുരേഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെ: ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും ഗുരുജനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. ലോകസമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ പറയുന്ന വാവയ്ക്ക് മറ്റൊരു ദുരിതം ഉണ്ടാകില്ല എന്ന് മലയാളി ഉറച്ചു വിശ്വസിക്കുന്നു. തൻ്റെ ഒരുവിധം ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും അവർകൾ എന്ന് കൂട്ടി അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നു. പാമ്പിനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ളവരോട് മുന്നിൽ നിന്ന് മാറി നിൽക്കാനാണ് വാവ സുരേഷ് ആവശ്യപ്പെടാറുള്ളത്. അനക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണിത്. കാരണം കേൾവിശക്തി ഇല്ലാത്ത പാമ്പുകൾ മുന്നിലുള്ള അനക്കം മാത്രമാണ് കാണുന്നതെന്നാണ് വാവ പറയുന്നത്. അതിൻ്റെ ശ്രദ്ധ മാറുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിത കടി കിട്ടിയേക്കാം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതും. വാവ സുരേഷ് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ. ജനങ്ങളെക്കാൾ കൂടുതൽ മിണ്ടാപ്രാണികൾക്ക് വാവ സുരേഷിനെ അത്യാവശ്യമാണ്.